നമുക്കിടയിൽ ഒന്നുമില്ല പക്ഷെ മറക്കാതിരിക്കാൻ നമുക്കിടയിൽ എന്തോ ഉണ്ട് അതെ കാലം ഇത്രയായാലും ഇന്നും ക്ലാരയെയും ജയകൃഷ്ണനെയും രാധയെയും മണ്ണാറത്തൊടിയെയുമൊക്കെ മറവിയുടെ ആഴങ്ങളിലേക്ക് ഒളിപ്പിക്കാനാവില്ല തൂവാനത്തുമ്പികൾ എന്ന ആരെയും മോഹിപ്പിക്കുന്ന ടൈറ്റിലും സിനിമയും ജയകൃഷ്ണനും മണ്ണാറത്തൊടിയും ക്ലാരയും രാധയുമെല്ലാം മലയാളികൾ ഏറ്റെടുത്തിട്ട് മുപ്പത്തിയഞ്ചു വർഷങ്ങൾ പിന്നിടുകയാണ് മഴ നനഞ്ഞ് ക്ലാര കയറി വന്നത് മലയാളികളുടെ ഹൃദയത്തിലേക്കായിരുന്നു പത്മരാജന്റെ ഹൃദയത്തോട് ഹൃദയത്തോടടുത്തു നിൽക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണ് മോഹൻലാൽ ദേശാടനക്കിളി കരയാറല്ല നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ തൂവാനം തുമ്പികൾ എന്നീ ചിത്രങ്ങൾ അവയിൽ എടുത്തു പറയേണ്ടതാണ് മോഹൻലാൽ എന്ന നടനെയും താരത്തെയും വാർത്തെടുക്കുന്നതിൽ ഈ മൂന്ന് ചിത്രങ്ങൾക്കും സവിശേഷ പ്രാധാന്യമുണ്ട് ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രം പൂർണമായും ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമയാണ് എങ്കിൽ തന്നെയും മോഹൻലാലിൻ്റെ വേഷം ശ്രദ്ധേയമായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമനെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തതാണ് കാലത്തിനു മുൻപേ സഞ്ചരിച്ച ഇരുചിത്രങ്ങളിലെയും മോഹൻലാലിൻ്റെ പ്രകടനങ്ങൾ നിരൂപക ശ്രദ്ധയ്ക്കൊപ്പം പ്രേക്ഷകാംഗീകാരവും നേടിക്കൊടുത്തിരുന്നു ഈ ആത്മവിശ്വാസത്തിലാണ് പത്മരാജനും മോഹൻലാലും തൂവാന തൂവാനത്തുമ്പികൾക്ക് തുടക്കമിടുന്നത് തൃശൂർ സ്വദേശിയും പത്മരാജന്റെ അടുത്ത സുഹൃത്തുമായ ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടാണ് ജയകൃഷ്ണനെ രൂപപ്പെടുത്തുന്നത് ചുവസതി സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിൽ സാധാരണക്കാരനായ ഒരു ഗ്രാമീണനായും നഗരത്തിലെത്തുമ്പോൾ അടിച്ചുപൊളിച്ചു നടക്കുന്ന ദന്ദ് വ്യക്തിത്വം പേറുന്നയാൾ കൂടിയാണ് ജയകൃഷ്ണൻ അയാളുടെ ജീവിതത്തിലേക്ക് തികച്ചും അവിചാരിതമായി കടന്നു വരുന്ന തികച്ചും വ്യത്യസ്തരായ രണ്ട് സ്ത്രീകൾ മലയാള സിനിമയിലെ അതുവരെ ഉണ്ടായിരുന്ന പ്രണയ പ്രണയസങ്കല്പങ്ങൾ പൊളിച്ചെഴുതിയവർ അവർ തമ്മിലുള്ള ഇഴയടുപ്പങ്ങൾ ഇവ കാവ്യാത്മകമായി വിവരിക്കുന്നതാണ് തുവാനം തുമ്പികൾ തുവാനം തുമ്പികളുടെ കഥാഗതിയിൽ പ്രധാന കഥാപാത്രങ്ങൾക്കൊപ്പം മഴയും ഒരു സുപ്രധാന കഥാപാത്രമാകുന്നുണ്ട് ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും സമാഗമത്തിൽ മഴ കൂടി സന്നിഹിതനാകുന്നുണ്ട് മഴയുടെ സൗന്ദര്യം ഇത്രമാത്രം പ്രാധാന്യത്തോടെ ചിത്രീകരിച്ച ചിത്രങ്ങൾ മലയാളത്തിൽ വിരളമാണ് ഒരുപക്ഷേ ഇത്രമേൽ മനോഹരമായി മഴയെയും പ്രണയത്തെയും കൂട്ടിയിണക്കി ദൃശ്യവൽക്കരിച്ച ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവില്ല മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കൾട്ട് ക്ലാസിക് റൊമാൻറ്റിക് സിനിമയായാണ് അതുല്യ സംവിധായകൻ പത്മരാജന്റെ ഈ ചിത്രത്തെ ഏവരും നെഞ്ചോട് ചേർത്തിട്ടുള്ളത് മോഹൻലാലിൻ്റെയും സുമലതയുടെയും എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് ചിത്രത്തിലെ ജയകൃഷ്ണനും ക്ലാരയും പത്മരാജന്റെ തന്നെ ഉദകപ്പോള എന്ന നോവലിന്റെ തന്നെ ദൃശ്യാവിഷ്കാരമായ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിതാര പിക്ചേഴ്സിൻ്റെ ബാനറിൽ സ്റ്റാൻലി നിർമ്മിച്ച തുവാനത്തുമ്പികൾ ഇടവപ്പാതി തിമിർത്ത് വെയ്യുന്ന ഒരു വെള്ളിയാഴ്ചയാണ് റിലീസായത് കഥ തിരക്കഥ സംവിധാനം എന്നിവ നിർവഹിച്ചത് പത്മരാജൻ തന്നെയായിരുന്നു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകിയ ഗാനങ്ങളെല്ലാം ഹിറ്റായി മാറി പക്ഷേ ക്ലാരയെ പോലെ കൾട്ടായി മാറിയത് ജോൺസൺ മാസ്റ്റർ ഒഴുക്കിയ ബീജിയമായിരുന്നു ഇത്രമാത്രം ജനകീയമായൊരു ബീജിയം മലയാള സിനിമയിൽ അപൂർവമാണ് തുവാന തുമ്പികളുടെ ആത്മാവ് തന്നെ ഈ ബീജിയമാണെന്ന് പറയാം ജയകൃഷ്ണനും ക്ലാരയും മഴയും പിന്നെ ആ ബീജിയമ്മും പ്രേക്ഷകനെ ഒരു പ്രത്യേക അനുഭൂതിയുടെ തലത്തിലേക്കാണ് ഉയർത്തുന്നത് ചിത്രം റിലീസ് വേളയിൽ അർഹിക്കുന്ന വ്യാപാര വിജയം നേടിയിരുന്നില്ല പക്ഷേ പിൽക്കാലത്ത് ചിത്രങ്ങളും കൾട്ട് സ്റ്റാറ്റസ് നേടുകയും ചെയ്തു ഈ മുപ്പത്തിയഞ്ചാം വാർഷികത്തിലും അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഇന്നത്തെ യുവത്വം തുവാനം തുമ്പികൾ വാട്സപ്പ് സ്റ്റാറ്റസായും ബീജിയം ആക്കിയും ആഘോഷമാക്കുമ്പോൾ എവിടെയോ ഇരുന്ന് ആരാധകരുടെ സ്വന്തം പപ്പേട്ടൻ സന്തോഷിക്കുന്നുണ്ടാകും ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ഡേറ്റുകൾക്കായി ബെൽബട്ടൺ അമർത്തുക